വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പൈനാപ്പിൾ സൂഫ്ലെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പൈനാപ്പിൾ സൂഫ്ലെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. പൈനാപ്പിൾ സൂഫ്ലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിളിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ മുകളിൽ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആ റൗണ്ടിനെ നമ്മൾ ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ അത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ ശേഷം ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി, പെട്ടെന്ന് നമുക്ക് അരിയാൻ പറ്റും. പൈനാപ്പിൾ ഏകദേശം 2 കപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ, ഞാനൊന്ന് അളന്ന് നോക്കിയപ്പോൾ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മൾ പീസാക്കിയ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പിന് 1/3 ഭാഗം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 പൈനാപ്പിളിൻ്റെ ഹാഫാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് എത്ര മാത്രം ഷുഗർ വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1 കപ്പിന് 1/3 ഭാഗം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം നിങ്ങൾ ഇട്ട് കൊടുക്കുക എത്ര വേണമെന്നനുസരിച്ചിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ചിട്ട് അത് നന്നായിട്ട് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിന് തന്നെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വാട്ടറി ഫ്രൂട്ടല്ല, അപ്പോൾ ഇതിന് തന്നെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂണോ മറ്റു വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ഒഴിക്കുക, കാരണം ആവശ്യം ഉണ്ടാവില്ല. പഞ്ചസാര നമ്മൾ ഇടുമ്പോൾ അതും പാനിയായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു ട്രാൻസ്പെറൻറ്റ് പോലെയാവും, നല്ല വെന്തിട്ട് നല്ല വേവിടണം നമ്മൾ പൈനാപ്പിൾ. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തിക്ക് ക്രീമാണ് ഞാനെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ തിക്ക് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 250 ml ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ മിക്സിയിലിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം, 250 ഒക്കെ മതിയാവും ഒരു പൈനാപ്പിളിൻ്റെ ഹാഫിനൊക്കെ. കറക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് തീരെ മധുരം ഉണ്ടാവില്ല ഈ ഒരു തിക്ക് ക്രീമിന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ പൈനാപ്പിൾ ഓൾറെഡി വെള്ളമുണ്ട്, ആ വേവിച്ച വെള്ളം. അതിനോട് കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൈനാപ്പിളിൻ്റെ ആ ഒരു മൊത്തം ഫ്ലേവർ ആ വെള്ളത്തിലായിരിക്കും, അതുകൊണ്ട് വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അടിച്ച് വെച്ച നമ്മുടെ ക്രീമും മിൽക്ക് മെയ്ഡിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഡിസേർട്ട് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ജെല്ലി മേടിക്കാൻ കിട്ടൂലേ ഫ്ലേവറിൻ്റെ, ആ ഒരു ജെല്ലി ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ വേറെ ടേസ്റ്റാണ്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്, ജസ്റ്റ് ഇത് മാത്രം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടി ആഡ് ചെയ്താൽ അതൊരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ പുഡിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ, ഡിസേർട്ട്സൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. സെറ്റിംഗ് ട്രയൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചൊരു ലിക്വിഡ് പോലെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചാൽ നല്ല കട്ടിയായിട്ട് വരും. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡെസേർട്സൊക്കെ ഇഷ്ടമുള്ളവർ എങ്ങനെ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കാൻ മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്ക്സ് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഇതിൻ്റെ ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.